ഹായ്, ഗുഡ് മോർണിംഗ്. കെംടെക്കോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വെസൽ ഫിൽട്രേഷന്റെ ബാക്ക് വാഷിംഗ് പ്രോസസ്സാണ്. വെസൽ ഫിൽട്രേഷൻ പ്രോപ്പറായിട്ട് ബാക്ക് വാഷ് ചെയ്ത് നമ്മൾ അതിലെ അഴുക്കുകളൊക്കെ കളഞ്ഞ് വെച്ചു കഴിഞ്ഞാൽ വളരെ കാലം ഒരു കംപ്ലയിന്റും ഇല്ലാതെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സിസ്റ്റമാണ്. അത് എങ്ങനെയാണ്, അതിന്റെ വൃത്തിയായിട്ടുള്ള ബാക്ക് വാഷിംഗ് എങ്ങനെയാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവിടെ ബാക്ക് വാഷ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ ഫിൽട്ടർ എന്ന് പറയുന്നത് ഇത്രയും ഫിൽട്രേഷൻ യൂണിറ്റ് നമ്മളൊരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മീഡിയകൾ ഈ ഇതിനകത്തെ അയണിനെ, ഇരുമ്പിന്റെ അംശത്തെ, അയണോക്സൈഡിനെ ഹോൾഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അത് ഇല്ലാതാക്കുന്നില്ല. അത് സമയാസമയങ്ങളിൽ ബാക്ക് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിൽട്ടറിന്റെ ലൈഫും ലോങ് ആയിട്ടിരിക്കും. ഇത് എന്റെ വീട്ടിലെ ഫിൽട്ടറാണ്, ഏകദേശം 5 വർഷമായി. ഓൾഡ് മോഡൽ വാൾവാണ്. ഈ മോഡൽ ഇപ്പൊ അവര് ഇറക്കുന്നില്ല. മാത്രമല്ല, മീൻസ് അതിന്റെ 5 വർഷം മുന്നേ ആണുള്ള ഒരു ടൈപ്പ് ഓഫ് വാൾവാണ്. ഇതിന്റെ ന്യൂ മോഡൽ കോമ്പാക്ട് മോഡലാണ് ഇപ്പൊ ഇറക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ബാക്ക് വാഷിംഗ് രീതി എങ്ങനെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്താം. അതിനു മുന്നായിട്ട് ഈ ലൈനുകളൊക്കെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഈ ലൈൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ഈ ലൈനിന്റെ ലെയിലൊക്കെ ഒരു ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്, ഡിഫറെന്റ് കളർ ടാപ്സ്. ഇത് അതുകൊണ്ടാണ് ഇത് ഇത്ര ക്ലംസി ആയിട്ട് അനുഭവപ്പെടുന്നത്. ഈ ടാപ്പ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഒട്ടിച്ചതാണ്. ഇതാണ് നമ്മളുടെ ഫിൽട്രേഷൻ യൂണിറ്റിലെ ഡിസ്ചാർജ് ലൈൻ. താഴേക്ക് വെള്ളം വരുന്ന ലൈൻ കട്ട് ചെയ്തിട്ടാണ് ഈ ഫിൽട്രേഷൻ യൂണിറ്റിലൂടെ പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഈ താഴേക്ക് വരുന്ന യൂണിറ്റിന്റെ ഇവിടെ എല്ലാ വീടുകളിലും ഒരു ബൈപ്പാസ് വാൾവ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ വെള്ളത്തിന് റിപ്പയറിങ്ങോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഈ ബൈപ്പാസ് വാൾവ് ഓഫ് ചെയ്തിട്ടാണ് സാധാരണ ടെക്നീഷ്യന്മാർ ഇവിടെ പ്ലംബിംഗ് ജോലികൾ ചെയ്യാറ്. ഇതേപോലെ തന്നെ ഒരു ബൈപ്പാസ് ലൈൻ ഇവിടെ ഉണ്ടായിരുന്നു മുന്നേ. ഈ ബൈപ്പാസ് ലൈൻ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ഓഫ് ചെയ്തിട്ടുള്ള വാൾവിനെ, മെയിൻ വാൾവിനെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലൈൻ ഇങ്ങോട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഫിൽട്രേഷൻ യൂണിറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ അത് ഫിൽട്ടറിലാണ് കിടക്കുന്നത്. ഞാൻ ബാക്ക് വാഷിലേക്ക് വെറുതെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫിൽട്ടറിലാണ് കിടക്കുന്നത്. ഫിൽട്ടറിലേക്ക് എടുക്കുമ്പോൾ ഈ വെള്ളം ഈ റെഡ് ലൈനിലൂടെ വന്നിട്ട് ഈ ഫിൽട്ടറിന് അകത്തേക്ക് പോവുകയും ഈ ഫിൽട്ടറായ വെള്ളം ഈ ലൈനിലൂടെ, എന്താണ് അതിന്റെ ഔട്ട്പുട്ട് യൂണിറ്റ്, ഈ ഔട്ട്പുട്ടിലൂടെ വന്നിട്ട് ഇതുവഴി വന്നിട്ട് ഈ ടാപ്പിലൂടെ മെയിൻ ലൈനിലേക്ക് കയറി പോവുകയും ചെയ്തു. ഇതാണ് സിമ്പിളായിട്ട് ഈ ലൈനിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് മെയിൻ താഴേക്ക് വരുന്ന ലൈൻ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ബൈപ്പാസ് ലൈൻ എടുത്തു. ഈ ബൈപ്പാസ് ലൈൻ ഇങ്ങോട്ട് വന്നത് ഇതിന് ഇന്നായിട്ട് കൊടുത്തു. ഇതിന്റെ ഔട്ട് എടുത്തിട്ട് വീണ്ടും അവിടെ ഒരു ടി ജംഗ്ഷൻ ഇട്ടിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഈ ബ്ലൂ കളർ കാണുന്ന ബ്ലൂ കളർ ടാപ്പ് ഒട്ടിച്ചിട്ടുള്ളതാണ് ഇതിന്റെ ഡിസ്ചാർജ് ലൈൻ. നമ്മളെ വീടിന്റെ അകത്തേക്ക് വെള്ളം വരുന്നത് ഈ ലൈനിലൂടെയാണ്. ഇപ്പൊ നമ്മൾ ഫിൽട്ടറിലിടുമ്പോൾ ഇതിനകത്തേക്ക് കൃത്യമായി നമ്മളെ വീടിനകത്തേക്ക് വെള്ളം വരികയും ഇത് ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടി ഇതാണ് ബാക്ക് വാഷിന്റെ വേസ്റ്റ് പോകുന്ന ലൈൻ. ഇത് ഇവിടെ ഒരു ഫ്ലെക്സിബിൾ ഹോസ് ഇട്ടിട്ട് പുറത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. നമുക്കത് ചെടി നനയ്ക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ തെങ്ങ് നനയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വേസ്റ്റ് ആയിക്കള നമ്മുടെ കയ്യിൽ തീരെ വളരില്ല. അപ്പോ ഈ ഇതങ്ങട്ട് ഇട്ടിരിക്കണം. ഇതാണ് ഈ മഞ്ഞ ലൈനിലാക്കിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ ലൈൻ ഉള്ളത് നമ്മുടെ മോട്ടോർ ലൈനാണ്. ഈ ലൈനാണ് മുകളിലേക്ക് വെള്ളം പോകുന്നത്. ഇപ്പൊ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ മുകളിലേക്കാണ് വെള്ളം പോവാ. ഇൻ കേസ് നമ്മളൊരു 3-4 ബാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫ്ലോ ഉണ്ടായിരിക്കില്ല, മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ഗ്രാവിറ്റിയിലാണ് ബാക്ക് വാഷ് നടക്കുന്നത്. അപ്പൊ എല്ലാ ചെളിയും പോയില്ല എന്നുള്ള നമുക്ക് തോന്നുകയാണെങ്കിൽ ഈ ടാപ്പ് നമ്മൾ അടച്ചു കൊടുക്കുകയും മുകളിലേക്ക് പോകുന്ന ലൈൻ ക്ലോസ് ചെയ്യുകയും ഈ ലൈൻ, അതായത് ഇതിലേക്ക് പോകുന്ന നമ്മുടെ ഇൻപുട്ടിലേക്ക് ഒരു കട്ട് ചെയ്തിട്ട് ബൈപ്പാസ് ഇങ്ങോട്ട് ചെറുത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് കയറ്റി വയ്ക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ വരുന്ന, അതായത് ഈ മോട്ടറിലൂടെ വരുന്ന വെള്ളം മുകളിലേക്ക് പോകാതെ നമ്മുടെ വെസലിലേക്ക് പോകുന്നു. ആ വെസലിലേക്ക് പോകുമ്പോൾ വീണ്ടും തിരിച്ച് മുകളിലേക്ക് കയറി പോകാതിരിക്കാനായി ഈ വാൾവ് അടച്ചു വയ്ക്കുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മളുടെ വെസൽ വർക്ക് ചെയ്യുക, ഈ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് വെസൽ വർക്ക് ചെയ്യുക പൂർണ്ണമായും നമ്മളുടെ മോട്ടോർ വഴിയാണ് വർക്ക് ചെയ്യുക. നമ്മൾ ആ ലൈൻ ക്ലോസ് ചെയ്തു. ഇപ്പൊ മുകളിൽ നിന്ന് വരുന്ന വെസലിലേക്ക് വരുന്ന ലൈൻ ക്ലോസ് ചെയ്തു. പൂർണ്ണമായും നമ്മളുടെ മോട്ടറിന്റെ ലൈൻ, കുറച്ചുകൂടി പ്രഷറുള്ള ഒരു 1 HP മോട്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ 1 HP മോട്ടർ ലൈൻ വാൾവിന്റെ ഉള്ളിൽ വഴി ബാക്ക് ഫിൽട്ടർ ലൈനിലാണ് ഇപ്പൊ എടുക്കുന്നത്. ഇപ്പൊ നേരിട്ട് ഫിൽട്ടറിലേക്ക് പോവാ. അപ്പൊ ഈ വാൾവിനെ ഈ ബാക്ക് വാഷ് നിന്നിട്ടുള്ള 2-ാമത്തെ നമ്പറിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യുന്നു. ഇത് നേരെ ഇവിടെ താഴത്തെ ഫിൽട്ടർ ലൈനിന്റെ പല വാളിലും പല
സ്ഥലത്തായിരിക്കും, പക്ഷെ ഐഡന്റിഫൈ ചെയ്യണം. വാർഡ് നമർത്തുമ്പോൾ വാർഡ് നമുക്ക് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ തിരിയില്ല. ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത്, ഇത് ഇവിടെ ലോക്ക് ഉണ്ട്, ഈ ലോക്കിനെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിനെ ഓരോരോ ഡയറക്ഷനിലേക്ക് തിരിക്കാൻ. അപ്പൊ ഇത് ഫിൽറ്ററിലായിരിക്കും കെടുക്കുന്നുണ്ടാവുക. ഈ ഫിൽറ്ററിൽ കിടന്ന വാർഡിനെ തിരിച്ച് ബാക്ക് വാഷ് ലൈനിലേക്ക് ഇടും. ഇത്രയുമായ നമ്മളുടെ വെസല് ബാക്ക് വാഷ് ചെയ്യാൻ റെഡിയാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡിസ്ചാർജ് ലൈനിനെ ഇവിടെ ക്ലോസ് ചെയ്ത് വെക്കണം. ഡിസ്ചാർജ് ലൈൻ എന്തുകൊണ്ട് ക്ലോസ് ചെയ്തെന്ന് വെച്ചാൽ, എന്തെങ്കിലും കാരണവശാൽ ഈ വാൾവ് പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്തെ അറകൾ വഴി, ഇതിനകത്തെ ഉള്ളിലെ കമ്പാർട്ട്മെന്റുകൾ വഴി അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് വേസ്റ്റ് വെള്ളം പോവാതിരിക്കുകയും പിന്നെ ആ വേസ്റ്റ് വെള്ളം അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈനിലേക്ക് പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ക്ലോസ് ചെയ്ത് വെക്കുന്നത്. ഇത് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെസൽ ബാക്ക് വാഷിന് റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ബാക്ക് വാഷ് ചെയ്യുക, എത്ര എത്ര ചെളിയാണ് നമുക്ക് പോവുക, എന്താണ് ഇവിടുത്തെ വെള്ളത്തിന്റെ ക്വാളിറ്റി, എന്താണ് വാട്ടർ ഫിൽറ്റർ ചെയ്ത വെള്ളത്തിന്റെ ക്വാളിറ്റി എല്ലാം കാണിച്ചുതരാം. ഇതിപ്പോ ബാക്ക് വാഷ് മോഡിലാണ് വാൾവ് കിടക്കുന്നത്. ഇനി നമ്മളുടെ ലൈനുകൾ ഇതാ, ഈ മഞ്ഞ കളറ് ടാപ്പ് ചുറ്റിയ ഈ ലൈനാണ് നമ്മളുടെ ഇതിലെ ബാക്ക് വാഷിനെ പോകുന്നത്, ഈ ലൈനിലേക്ക് പോകുന്നത്. നമുക്ക് ഈ ഗ്ലാസ് എടുത്തിട്ട് നോക്കി നോക്കാം, ഇത്രയും ചെളിയാണ് നമ്മളുടെ ബാക്ക് വാഷ് ലൈനിലൂടെ. ഇതിപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് മഴയുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും കുറച്ച് ചെളി വരുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളുടെ കിണറ്റിൽ നിന്ന് നേരിട്ട് ടാപ്പ് ചെയ്ത് വെള്ളം. ഇത് ഇപ്പുറത്ത് കാണുന്നത് ബാക്ക് വാഷ് ചെയ്ത് വെള്ളം. മഴക്കാലമായതുകൊണ്ട് മാത്രം കുറച്ചുകൂടി ചെളി കുറവുണ്ട്. വേനൽക്കാലമാണെങ്കിൽ നല്ല കടുത്ത മഞ്ഞ കളറിലായിരിക്കും ഈ വെള്ളം കിട്ടുക. ഇനി നമുക്ക് നമ്മളുടെ ഫിൽട്രേഷൻ്റെ ഔട്ട് കൂടി ഒന്ന് നോക്കാം. ഇത് നമ്മൾ രണ്ട് വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ഇന്നിലത്തെ വെള്ളമാണ്, കിണറ്റിലെ വെള്ളം, തൊട്ടപ്പുറത്ത് നമ്മളുടെ ബാക്ക് വാഷ് ചെയ്ത വേസ്റ്റ് വാട്ടർ. ഇനി നമ്മളിതിനെ ഈ രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് റിൻസ് എന്ന ലെവലിലേക്ക് മാറ്റേണ്ടതുണ്ട്. റിൻസിലിടുമ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം കുറച്ച് തെളിഞ്ഞു വരുന്നുണ്ട്. ഈ ഇത് ആ മീഡിയനെ വീണ്ടും വാഷ് ചെയ്യുന്നതാണ്. മീഡിയ വാഷ് ചെയ്ത വെള്ളത്തിൻ്റെ ചെറിയ അഴുക്കുകളെ വീണ്ടും വാഷ് ചെയ്യുന്നതാണ്. റിൻസിലിട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ ഈ ബാക്ക് വാഷിലേക്ക് തന്നെ വീണ്ടും ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ഫൈൻ ക്ലിയറൻസിന് വേണ്ടി, ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും നമ്മളുടെ അഴുക്കിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ നല്ല വെള്ളം ഇതിൻ്റെ കുറേശ്ശെ കളറ് ലൈറ്റായിട്ട് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഇത് ഈ വെസലിൻ്റെ മുകൾ ഭാഗത്താണ് ഈ എല്ലാ അഴുക്കുകളും കെടുക്കുക. നമുക്ക് കിട്ടുന്ന വെള്ളം അടിവശത്തു നിന്നാണ് നമുക്ക് ലൈൻ വെള്ളം നമ്മളുടെ ലൈനിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധം ക്ലിയർ ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ കൊണ്ടോ വീണ്ടും ആ വെള്ളത്തിൻ്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് വീണ്ടും ഒരു മൂന്നോ നാലോ മിനിറ്റിന് ശേഷം ഈ വെള്ളം കംപ്ലീറ്റ് മഞ്ഞ കളറാവുന്ന വെള്ളം വീണ്ടും തെളിഞ്ഞ് വരാൻ തുടങ്ങും. ഏകദേശം തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും വാട്ടർ ക്വാളിറ്റി ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിപ്പോൾ റിൻസിനകത്തുള്ള വെള്ളമാണ്. റിൻസിനകത്തുള്ള വെള്ളം നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര വ്യത്യാസമുണ്ട്. ഇതിനേക്കാൾ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഇത് നമ്മളുടെ ഫിൽട്ടർ ഔട്ടിൽ നിന്ന് ഇതിനേക്കാൾ ക്ലാരിറ്റിയിലാണ് നമുക്ക് വെള്ളം കിട്ടുക. നമ്മൾ വീണ്ടും റിൻസിലേക്ക്, ഫൈനൽ റിൻസിലേക്ക് ഇട്ടു. ഈ റിൻസിലിട്ടിട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് ഓടിച്ചു കഴിഞ്ഞാൽ വെള്ളം ക്ലിയറായി. ഇനി നമുക്ക് അത് വീണ്ടും ഫിൽറ്ററിലേക്ക് മാറ്റാം. ഫിൽറ്ററിലേക്ക് മാറ്റുമ്പോൾ നമ്മളുടെ ഫിൽറ്റർ ഔട്ടിലേക്ക് പോകുന്ന വാൾവ്, നാലാം നമ്പർ വാൾവ്, നാല് നമ്പർ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് ഈ വാൾവ്. ഇത് വാൾവാണ് നമ്മൾ ഔട്ടിലേക്ക് പോകുന്നത്. അത് ഓപ്പൺ ആക്കുകയും ഇപ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം, മോട്ടറിൽ നിന്നാണ് ഫിൽറ്റർ ചെയ്ത വെള്ളം വരുന്നത്. വീണ്ടും ഫിൽറ്ററിലേക്ക് ഇട്ടു. നമ്മളുടെ ഫിൽറ്ററിൻ്റെ വാൾവുകളൊക്കെ, ഔട്ട് പോകുന്ന വാൾവുകൾ ഓപ്പൺ ചെയ്തു. ഈ ഇന്ന് വരുന്ന മുകളിലെ ഇന്ന് വരുന്ന വാൾവും ഓപ്പൺ ചെയ്ത് വെച്ചു. ബൈപ്പാസ് വാൾവ് ആറാം നമ്പർ, അത് ക്ലോസ് തന്നെയാണ്. രണ്ടാം നമ്പറാണ് നമ്മുടെ മുകളിലേക്ക്, ടോപ്പിലേക്ക് വെള്ളം പോകുന്നത്. ബാക്കിയുള്ള ഇതിലേക്ക് ബൈപ്പാസ് ചെയ്ത വാൾവ് ക്ലോസ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നമ്മളുടെ വെസൽ ഫിൽട്രേഷൻ പഴയപടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഒന്ന്, ഫിൽട്ടർ ലൈനിൽ വരുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കി നോക്കാം. ഇതൊരു ഒറ്റ നില ഉള്ള വീടാണ്, ഒരു നിലയുള്ള വീടാണ്. ഇതാണ് ലൈനിൽ വരുന്ന വെള്ളം. ഈ ഫോഴ്സ്, ഇത്ര ഫോഴ്സ്
എത്ര ഫോഴ്സ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോ ചില ആളുകളുടെ ഒരു ചെറിയ ഡൗട്ടാണ്, ഈ നമ്മൾ ലൈനിൽ ഫിൽട്രേഷൻ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സിന് എന്തെങ്കിലും കുറവ് സംഭവിക്കുക എന്നുള്ളത്. ഇതാണ് നമ്മളുടെ ഫൈനൽ വാട്ടർ. നാല് വെള്ളമുണ്ട്. എടുത്ത സൈഡിൽ കാണുന്നത് നമ്മളെ റോ വാട്ടറാണ്, കിണറിൽ നിന്ന് നമ്മൾ നേരിട്ടിട്ട് എടുത്ത വെള്ളം. രണ്ടാമത്തെ കാണുന്നത് നമ്മളെ ബാക്ക് വാഷ് ചെയ്ത നമ്മളെ ചെളി കളഞ്ഞ വെള്ളത്തിൻ്റെ ഔട്ടാണ്. മൂന്നാമത് കാണുന്നതാണ് നമ്മളുടെ റിംസിലകത്തത് നമ്മളെടുത്ത ഒരു സാമ്പിളാണ്. ഈ നാലാമത് കാണുന്നതാണ് നമ്മളിപ്പോൾ ടാപ്പിൽ നിന്ന് കളക്ട് ചെയ്ത വെള്ളം. ഇതിപ്പോൾ ഒരു 5 വർഷമായിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു പ്രോബ്ലംസ് ഇല്ലാതെ ഓടുന്നു. ഈ 5 വർഷമായിട്ട് പ്രോബ്ലംസ് ഇല്ലാതെ ഓടുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായി ബാക്ക് വാഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ആ വെസൽ ചോക്കാവാതെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്നുകൂടി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. വീണ്ടും പറയുന്നു, ഞാൻ ടാപ്പ് ഒക്കെ സ്റ്റിക്കറൊക്കെ പറിച്ചിട്ടുള്ള വീഡിയോ എടുത്തു തരാം. ഇത് ലൈനുകളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. ഇതുപോലെ ഒരു നിലയുള്ള വീട്, ഇപ്പോൾ നമ്മളുടെ ഈ വീട് ഒരു സിംഗിൾ ഫ്ലോർ വീടാണ്. ഈ വീടിൻ്റെ ഏകദേശം 5 അടി ഫ്ലോറിൽ നിന്ന് 5 അടി ഉയരത്തിലാണ് ഈ ടാങ്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഇൻസുലേഷൻ ഐഡന്റിഫിക്കേഷൻസ് ഒക്കെ ഊരി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതെല്ലാം വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇനി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ചാനൽ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ആളുകൾ സബ്സ്ക്രിപ്ഷൻ വളരെയധികം കുറവാണ്. നിങ്ങളുടെ റിക്വസ്റ്റാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്യാനും നിങ്ങളത് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യമുണ്ടാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. പുതിയൊരു കിടിലം വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ സൈനിങ് ഓഫ്, സജിത് ചോലയിൽ കെംടെക്.